പൈതൽമല പാലക്കയംതട്ട് കാഞ്ഞിരക്കൊല്ലി ടൂറിസം സർക്യൂട്ടിനെ മന്ത്രിതല ഇടപെടൽ. ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് വനം ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം ഈ മാസം സ്ഥലം സന്ദർശിക്കും. വനമന്ത്രി എം കെ ശശീന്ദ്രൻ, ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ വിളിച്ചുചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പൈതൽമല പാലക്കയംതട്ട് കാഞ്ഞിരക്കൊല്ലി ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെ ജോൺ ബ്രിട്ടാസ് എംപിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംയുക്ത ഉദ്യോഗസ്ഥ സംഘം ഉടൻ പ്രദേശം സന്ദർശിക്കും. വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേരും. ഉത്തരമലബാറിന്റെ ടൂറിസം ഭൂപടത്തിൽ നിർണായക സ്ഥാനമുള്ള ഈ സർക്യൂട്ടിന്റെ വികസനം വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിപ്പിന് വഴിവെക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു. വനം വകുപ്പും ടൂറിസം വകുപ്പും ചേർന്നുകൊണ്ട് എക്കോ ടൂറിസം തുടങ്ങിയിട്ടുള്ള വിശാലമായ പദ്ധതികളിലൂടെ ടൂറിസം സാധ്യതയും അതിലൂടെ ഉണ്ടാകുന്ന വരുമാനവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിവിധ പ്രോജക്റ്റുകൾക്കുള്ള തുടക്കമായി ഇതിനെ കണക്കാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൈതൽമല ടൂറിസം പദ്ധതിക്ക് 5 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ടെങ്കിലും ഇന്നും പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല. ഈ സർക്യൂട്ട് യാഥാർത്ഥ്യമായാൽ അത് ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാകും. ജോൺ ബ്രിട്ടാസ് എംപിയാണ് ഇക്കാര്യം വനം ടൂറിസം മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സ്വാഭാവിക വനത്തിന് ഭംഗം നേരിടാതെ പൈതൽമല നവീകരണം വനംവകുപ്പിന്റെ പൂർണ്ണ സഹകരണത്തോടെ വികസിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പ്രവേശന സംവിധാനങ്ങൾ, ട്രക്കിംഗ് പാത്വേകൾ, ശുചിമുറികൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ, ഇക്കോ ഷോപ്പുകൾ, വാച്ച് ടവർ, വ്യൂ പോയിന്റ് എന്നിവ ഉൾപ്പെടെയാണ് ടൂറിസം പദ്ധതി നടപ്പാക്കുക. ജൈവ വൈവിധ്യങ്ങളുടെ സൂചനകൾ തയ്യാറാക്കൽ, ബൈനോക്കുലർ സംവിധാനം, ടൂറിസം റിസോർട്ട് പുനരുദ്ധാരണം തുടങ്ങിയ കാര്യങ്ങൾ ഉടൻ ഏറ്റെടുത്ത് നടപ്പാക്കും. ടൂറിസം സർക്യൂട്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തികളും വേഗത്തിൽ പൂർത്തിയാക്കും. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും ഉടൻ ഈ പദ്ധതി പ്രദേശം സന്ദർശിച്ചേക്കും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.